അച്ഛനെ സ്നേഹാദരങ്ങളോടെ ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന ശ്രീ ജോമി ഇടശ്ശേരി കുന്നേൽ. അദ്ദേഹം സർവീസിലായിരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്ര ചിരപരിചിതനല്ല. പക്ഷേ ഈ ഒരു വർഷം സ്കൂളിലെ പി കെ പ്രസിഡന്റ് ആയിക്കൊണ്ട് വൈദികനാണ്. ഇവര് മൂന്ന് പേരും നല്ല പാട്ടുകാരാണ്. ഇവരുടെ മക്കളും ഭാര്യമാരും ഒക്കെ പാട്ടിൽ മികവ് തെളിയിച്ചു വരുമാണ്. അപ്പൊ ഞാൻ ഈ പോന്ന വഴിക്ക് ആലോചിച്ചപ്പോഴേ എനിക്ക് കിട്ടിയത് ബാലയെ തവ മുഖാം പുജി നേത്രം ഇന്നീ വരെ വിശ്വാസവും മറ്റേ അനുഭവം. ഞാൻ സ്കൂളിൽ നഴ്സറി പഠിക്കുന്ന കാലം തുടങ്ങി തന്നെ എപ്പോൾ പ്രോഗ്രാമുകൾ എന്തെങ്കിലും അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടാലും മനസ്സോടെ ഒന്ന് ചെയ്യുമായിരുന്നു. ഒന്നുകിൽ മോണോആക്ട് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ കവിത എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വലിയ മിടുക്കണമെന്നല്ല, ഈ തള്ളിക്കേറി തള്ളിക്കേറി മിടുക്കണം ആവാനുള്ള ഒരു മിടുക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഏതായാലും അങ്ങനെ എനിക്ക് വളരാൻ സാധിച്ചു. എട്ടാം ക്ലാസ് തുടങ്ങി ഞാൻ വയലിൻ പഠിച്ചു തുടങ്ങി. ഞാൻ ഡിഗ്രി പഠനം നടത്തിയത് വയലിനിലാണ്. അത് കഴിഞ്ഞ പാടെ ജോലി കിട്ടി. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ദൈവം അവസരം നൽകി. അതിലൂടെ കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു എനർജി. അപ്പോൾ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇതാണ്, നിങ്ങളിൽ എന്ത് കഴിവാണോ ഉള്ളത് അത് നിങ്ങൾ കണ്ടെത്തണം, നിങ്ങൾ തന്നെ കണ്ടെത്തണം. ചില ആൾക്കാർക്ക് പ്രസംഗിക്കാനായിരിക്കും, സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. കാരണം ഇത് അവരുടെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഈ ടേണിംഗ് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇനി മുന്നോട്ടുള്ള അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുക എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. രണ്ടാമതായി ഇങ്ങനെ ഒരു ആദരം ഇവിടെ അർച്ചന രാജൻ പരീക്ഷയ്ക്കും പ്ലസ് ടുവിനും ഉയർന്ന മാർക്ക് നേടിയ മക്കളെ ആദരിക്കാനുള്ള ചടങ്ങാണ് ഇപ്പൊ നമ്മൾ നടത്തി കഴിഞ്ഞത്. ഭൗതികവുമായി വളർച്ച, ഈ സമഗ്ര വികസനം വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് സാധിക്കുന്നത് ഒരു വലിയ ക്ലാസ് മുറികളിൽ നിന്ന് പഠിച്ചു തീർക്കുന്ന വ്യത്യസ്ത പാഠ്യവിഷയങ്ങൾക്കുപരിയായി കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി അത് സദസ്സിൽ അവതരിപ്പിക്കാനുള്ള അവസരം വിദ്യാരംഗം കലാസാഹിത്യ ആയിരം
പാഠ വിഷയങ്ങൾക്ക് ഉപരിയായി നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ പദത്തിൽ അവതരിപ്പിക്കാനാണ് വിദ്യാരംഗം കലാപാഠ്യത്തിൽ നമുക്ക് ഒരുക്കുന്നത്. Who is completely happy and satisfied? Teacher must appear and effort their contribution. We must be always responsible and respectful to our teachers because